വിശദമായ വാർത്തയിലേക്ക്. രാജ്യാന്തര യോഗാ ദിനം ആചരിച്ച് ലോകം ആഗോള നന്മയുടെ പ്രേരക ശക്തിയായി ലോകം യോഗയെ കാണുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനഗറിൽ നടന്ന യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. साथियों, इंटरनेशनल योगा डे 10 वर्ष की ऐतिहासिक यात्रा पूरी कर चुका है. 2014 में मैंने यूनाइटेड नेशंस में इंटरनेशनल योगा डे का प्रस्ताव रखा था. भारत के इस प्रस्ताव का 177 देशों ने 177 समर्थन किया था और ये अपने आप में एक रिकॉर्ड था. तब से योग दिवस लगातार नए रिकॉर्ड बनाता जा रहा है. 2015 में दिल्ली में कर्तव्य पथ पर 35,000 लोगों ने एक साथ योग किया, ये भी एक विश्व रिकॉर्ड था. पिछले साल मुझे अमेरिका में यूएन हेडक्वार्टर्स में योग दिवस के आयोजन का नेतृत्व करने का अवसर मिला था. इसमें भी 130 से ज्यादा देशों के लोगों ने भाग लिया था. योग की यह यात्रा अनवरत जारी है. भारत में आयुष विभाग ने योग प्रैक्टिशनर्स के लिए योगा सर्टिफिकेशन बोर्ड बनाया है. मुझे खुशी है कि आज देश में 100 से ज्यादा बड़े संस्थानों को इस बोर्ड से मान्यता मिल चुकी है. विदेश के 10 बड़े संस्थानों ने भी भारत के इस बोर्ड से मान्यता प्राप्त की है. साथियों, आज पूरी दुनिया में योग करने वालों की संख्या निरंतर बढ़ रही है. योग के प्रति आकर्षण भी बढ़ रहा है. योग की उपयोगिता के संबंध में भी जन सामान्य कन्विंस हो रहा है. मैं विश्व में हर जगह
जितने भी ग्लोबल लीडर से मिलता हूं, जहां भी जाता हूं, शायद ही कोई एक आज मिल जाएगा जो मुझे ऐसे योग की बात रखी हो। केंद्र मंत्रिमार विविध इടങ്ങളിൽ യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി आप सबका बहुत बहुत स्वागत। योग अर्थात मन शरीर एवं भावनाओं को संतुलित करने एवं उससे तालमेल बिठाने का एक साधन। भगवान श्री कृष्ण ने गीता में परिभाषित किया है दूसरी तरफ तीरे से श्वास भरते हुए बीच में ले आए, पीछे ले जाइए, कमर और गर्दन व पीछे पूरा ट्विस्ट करिए यथासंभव। श्वास छोड़ते हुए पूरा शरीर को घूम पूरा ट्विस्ट करिए। इंडिया पाक अतिरिक्त अटारी बीएसएफ सेनांगंगल योग अभ्यसिच्चु। ന്യൂയോർക്ക്, ലണ്ടൻ എന്നിവിടങ്ങളിലും യോഗാദിനം ആചരിച്ചു. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, പ്രധാനമന്ത്രി ശ്രീനഗറിൽ യോഗാദിനത്തിന് നേതൃത്വം നൽകിയിരുന്നു. കേന്ദ്രമന്ത്രിമാർ എവിടെയൊക്കെയാണ് യോഗാദിനാചരണത്തിന്റെ ഭാഗമായത്? പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്? അശ്വതി, 10-ാമത് അന്താരാഷ്ട്ര യോഗാദിനം വിപുലമായി ആചരിക്കുകയാണ്. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലാണ് യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായത്. കാരണം പ്രധാനമന്ത്രി പ്രധാനമായും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുകയും ചെയ്തത്. അതായത് ആഗോള നന്മയുടെ പ്രതീകമാണ് യോഗ. മാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷം കൊണ്ട് യോഗയ്ക്കുണ്ടായിരുന്ന ധാരണകളൊക്കെ തന്നെ മാറിയിരിക്കുന്നു. പലരും യോഗ ഇപ്പോൾ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രവുമല്ല, ആഗോള തലത്തിൽ തന്നെ യോഗയുടെ പ്രസക്തി വർദ്ധിച്ചിട്ടുണ്ട്. വിദേശികൾ പലരും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത് യോഗയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും വേണ്ടിയാണ്. അപ്പോൾ അത് സമ്പദ് വ്യവസ്ഥയെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി യോഗ മാറി എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. നേരത്തെ ശ്രീനഗറിൽ ദാൽ തടാകത്തിൻ്റെ കരയിലാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ യോഗ അഭ്യാസം നിശ്ചയിച്ചിരുന്നത്. ഏതാണ്ട് 7,000-ലധികം പേർ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, രാവിലെ അവിടെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചടങ്ങ് പിന്നീട് ഒരു ഹാളിനകത്താണ് നടന്നത്. രാവിലെ 6:40 ഈ പരിപാടി നിശ്ചയിച്ചിരുന്നെങ്കിൽ അത് വൈകിയാണ്, കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് വൈകിയാണ് തുടങ്ങിയത്. ഏതായാലും പരിപാടി പ്രധാനമന്ത്രി ഇപ്പോൾ പങ്കെടുത്ത ശ്രീനഗറിലെ പരിപാടി സമാപിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഏതായാലും മറ്റിടങ്ങളിലും വിപുലമായി തന്നെ യോഗാദിനം ആചരിക്കുകയും ചെയ്തു. രാജ്നാഥ് സിംഗ് കേന്ദ്ര പ്രതിരോധ മന്ത്രി മധുരയിലാണ്, ഉത്തർപ്രദേശിലെ മധുരയിൽ സൈനികർക്കൊപ്പമാണ് യോഗാഭ്യാസത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. മറ്റ് കേന്ദ്രമന്ത്രി, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി JP Nadda അടക്കമുള്ളവർ ഡൽഹിയിലും യോഗാദിനത്തിൻ്റെ ഭാഗമായി. സ്വാഭാവികമായും സൈനികർ അടക്കമുള്ളവർ മുൻകാലങ്ങളിലും ഇത്തരത്തിൽ യോഗാദിനത്തിൻ്റെ ഭാഗമാകാറുണ്ട്. ഇത്തവണ അട്ടാരിയിൽ ഏതായാലും BSF നേതൃത്വത്തിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ യോഗാദിന ദിനാചരണം സംഘടിപ്പിക്കുകയും ചെയ്തു. മറ്റിടങ്ങളിലും പ്രത്യേകിച്ച് അർദ്ധസൈനിക വിഭാഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ യോഗാദിനം വിപുലമായി തന്നെ ആചരിക്കുകയും ചെയ്തു. അശ്വതി ശരിയ, രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തും വിപുലമായി യോഗാദിനം ആചരിച്ചു. തിരുവനന്തപുരം ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാദിനാചരണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭാഗമായി. 500-ലധികം വിദ്യാർത്ഥികൾ ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാദിനാചരണത്തിൽ പങ്കെടുത്തു. Chin to the chest, one more time, inhale to the right, drop your head to the right, drop your head back to the left, chin to the chest, now it in the opposite direction, head back to the center, front of you, palms facing each other, inhale, as you exhale, you slowly turn to the right side, so bend your left elbow, so left palm touches on your right shoulder, so feel a complete twist, nice twist, keep breathing, stretch your both arms in front of you, interlock your fingers and bring the wrist outside, stretch your both arms up, feel the nice stretch, as you inhale you lift the heels off from the floor,
balance on your toes, keep your mind focused, slow deep breath, best exercise to maintain a balance and for your concentration to improve the focus. Keep breathing. Tail stretch forward and down. Place your palms beside your feet. പാലക്കാട് സംഘടിപ്പിച്ച യോഗാ ദിനാചരണത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കെടുത്തു. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകും. അറസ്റ്റിലായി 3 മാസം തികയാനിരിക്കെ ഇന്നലെയാണ് റോസ് അവന്യൂവിലെ പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചത്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, 3 മാസത്തിന് ശേഷമാണ് പുറത്തേക്ക് വരുന്നത് കെജ്രിവാൾ. അതേസമയം ED നീക്കങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. കാരണം ഇന്നലെയാണ് റോസ് അവന്യൂ കോടതി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ജാമ്യത്തിൻ്റെ പകർപ്പ് ജയിലിലെത്തിച്ചിരുന്നില്ല. ഇന്ന് സ്വാഭാവികമായും ജാമ്യത്തിൻ്റെ പകർപ്പ് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് തിഹാർ ജയിലിലെത്തിക്കും. തുടർന്ന് ഉച്ചയോടുകൂടി കെജ്രിവാൾ ജയിൽ മോചിതനാകും. ഏതായാലും ഈ കേസിൽ 3 മാസം തികയുകയാണ്. 21-ാം തീയതി, അതായത് ഇന്ന് 3 മാസം തികയാനിരിക്കെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നതെന്ന കൂടെ പ്രത്യേകത കൂടിയുണ്ട്. ഇതിനിടയിൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ ജാമ്യം ലഭിക്കും. പിന്നീട് 7-ാം ഘട്ടത്തിൻ്റെ പ്രചാരണം അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ 2-ാം തീയതി June 2 കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും ജാമ്യം, സ്ഥിരം ജാമ്യം കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഇന്നലെ ED മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് ഇത്തരമൊരു നീക്കം റോസ് അവന്യൂ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രവുമല്ല, ഡൽഹി കോടതിയെ സമീപിക്കാനായി ഈ ഉത്തരവ് നടപ്പാക്കുന്നത് 48 മണിക്കൂർ നീട്ടിവെക്കണമെന്നൊരാവശ്യം ED മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അതും കോടതി അംഗീകരിച്ചിരുന്നില്ല. അശ്വതി ചോദിച്ചതുപോലെ തന്നെ ED ചില നീക്കങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട്. അതായത് ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ED ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം ED ഭാഗത്ത് നിന്നുണ്ടാകും. ഏതായാലും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കെജ്രിവാളിന് ജയിലിന് പുറത്ത് സ്വീകരണം ഒരുക്കാനാണ് തീരുമാനം. ഒപ്പം തന്നെ കെജ്രിവാൾ ഇന്ന് മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ കെജ്രിവാൾ അഭിസംബോധന ചെയ്തേക്കും. ഒരു കാര്യം കൂടി, ED ഇപ്പോഴത്തെ ഈ നീക്കം അത് കെജ്രിവാൾ ഇന്ന് പുറത്തിറങ്ങുന്നതിനെ ബാധിക്കില്ലല്ലോ അല്ലേ? നിലവിലെ സാഹചര്യത്തിൽ അത് ബാധിക്കാനുള്ള സാധ്യതയില്ല. കാരണം റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചതാണ്. അപ്പോൾ ഈ ഉത്തരവ് നൽകുന്ന മുറക്കെ ജാമ്യം ലഭിക്കാൻ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ സാധിക്കും. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഏതായാലും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഉച്ചയോടുകൂടി, അതായത് ഇന്ന് കാലത്ത് തന്നെ ഉത്തരവ് എത്തിച്ചുകൊണ്ട് ഉച്ചയോടുകൂടി കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. നേരത്തെ ഈ കേസിൽ സഞ്ജയ് സിംഗിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൂടി ഈ കേസിൽ ജാമ്യം ലഭിച്ച് ഏതായാലും പുറത്തിറങ്ങുകയാണ്. ശരി, ഈ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി വ്യാജ മദ്യ ദുരന്തത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നു. കടലൂരിൽ നിന്നാണ് മുഖ്യപ്രതിയായ ചിന്നദുരയെ അറസ്റ്റ് ചെയ്തത്. വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 47 ആയി. സജയകുമാർ ചേരുന്നു വിവരങ്ങളുമായി. സജയൻ, ഇപ്പോൾ മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നു. ഇയാൾ എവിടെ നിന്നാണ് അറസ്റ്റിലായത്? ഒപ്പം ഈ മരിച്ചവരുടെ എണ്ണവും കൂടിയിട്ടുണ്ടല്ലോ. അശ്വതി, തീർച്ചയായും നാടിനെ നടുക്കിയ തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി കരുണാപുരത്തെ വ്യാജമദ്യ ദുരന്തം ഇപ്പോൾ മരണസംഖ്യ 47 ആയി ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൽവരായ മലയോര മേഖലകളിൽ മെത്തനോൾ അധികം കലർന്ന വ്യാജച്ചാരായി നിർമ്മിച്ച് ഗ്രാമങ്ങളിൽ കൊണ്ടുചെന്ന് വിൽക്കുന്ന പ്രധാന മുഖ്യ കണ്ണിയായ ചിന്നത്തുരൈ. ഇയാൾ ഈ സംഭവത്തെ തുടർന്ന് ഒളിവിലായിരുന്നു. അയാളെ കടലൂരിൽ നിന്ന് പോലീസ് നിന്ന് അറസ്റ്റ് ചെയ്തു. ഒപ്പം അയാളോടൊപ്പം കണ്ണുകുട്ടി, ദാമോദരൻ, വിജയ എന്ന ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ കള്ളക്കുറിച്ചിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഗോവിന്ദരാജ്, ജീവ, ധനശേഖരൻ എന്നീ 3 പേരെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാന പ്രതി അറസ്റ്റിലായത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 5 പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 50 പേരടങ്ങുന്ന പോലീസ് സംഘം കൽവരായ മലയോര മേഖലകളിൽ വേജച്ചാരായം നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. മെത്തനോൾ കലർന്ന വേജച്ചാരായം ഇവിടെ നിന്നാണ് ഗ്രാമങ്ങളിൽ എത്തിക്കുന്നത് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. നേരത്തെ മുഖ്യമന്ത്രിയുടെ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്നലെ കൂടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ഗോകുൽദാസിനെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ അന്വേഷണം സർക്കാരിന് സമർപ്പിക്കണമെന്ന്, റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം.
അതിൽ പറഞ്ഞിരിക്കുന്നത് മെത്തനോളിന്റെ ഉറവിടം എവിടെ നിന്നാണ് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ വ്യാജച്ചാരായി നിർമ്മിക്കാനുള്ള മെത്തനോൾ എത്തുന്നത്, ഇത് കണ്ടുപിടിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ മരിച്ച മരണകാരണം ഇത്രയും സംഖ്യ ഉയരാൻ കാരണം വ്യാജച്ചാരായത്തിൽ അധിക അളവ് മെത്തനോൾ കലർന്നത് കൊണ്ടാണ് ഇത്രയധികം മരണസംഖ്യ ഉയരാൻ കാരണമെന്നും അന്വേഷണത്തിൽ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ 10 പ്രത്യേക സംഘം പോലീസിനെ നിയമിച്ചിട്ടുണ്ട്. സംസ്ഥാന മൊത്തം വ്യാജച്ചാരായം നിർമ്മിക്കുന്ന ലോബികളെ കണ്ടെത്താനുള്ള ഒരു നീക്കവും തമിഴ്നാട് സർക്കാരിന്റെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ 5 പ്രത്യേക സംഘം അടങ്ങുന്ന CBCID അന്വേഷണം ആരംഭിച്ച് ഇപ്പോൾ പ്രതികളെ പല ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തീവ്രമായി നടന്നു വരികയാണ്. സജയൻ, ഒരു കാര്യം കൂടി, നിരവധി പേർ ചികിത്സയിലുണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? തീർച്ചയായും 100-ലധികം പേരാണ് വിവിധ പോണ്ടിച്ചേരി അതുപോലെ പല വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത്. വളരെ 5-ലധികം പേർ അതിൽ ഗുരുതരാവസ്ഥയിലാണെങ്കിലും പലരും ഇപ്പോൾ റിക്കവറിയായി വരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ ചികിത്സയിൽ കഴിയുന്നവർക്ക് ധനസഹായമായി 50,000 രൂപ വീതം സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മരിച്ച 23 പേരെ കരുണാപുരത്ത് ഒരേ സ്ഥലത്ത് സംസ്കരിച്ച ഒരു ദുഃഖകരമായ ഒരു രംഗം തമിഴ് ജനതയ്ക്ക് കാണാൻ ഇടയായത് ഒരു വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു. ഇന്ന് ബാക്കിയുള്ളവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബന്ധുക്കൾ തൊട്ട് നൽകുന്ന നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങിയിരിക്കുകയാണ്. ശരി, ഞങ്ങളുടെ പ്രതിനിധി സജയനാണ് വിവരങ്ങൾ നൽകിയത്. മരണസംഖ്യ ഉയരുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു, ചിന്നദുരൈ പിടിയിലായിരിക്കുന്നു എന്നതും. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടേം സ്പീക്കറാക്കാത്തതിൽ പ്രതിഷേധമുയരുകയാണ്. 8 തവണ അംഗമായ കൊടിക്കുന്നിലിന് പകരം 7 തവണ അംഗമായ ഭർതൃഹരി മഹ്താബിനെയാണ് പ്രോടേം സ്പീക്കറായി നിയമിച്ചതിലാണ് കോൺഗ്രസ് അതൃപ്തി പരസ്യമാക്കുന്നത്. പാർലമെന്ററി കാര്യമന്ത്രിയുടെ നടപടി തെറ്റാണ് എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിയമനം വന്നത്? കോൺഗ്രസ് എന്താണ് പറയുന്നത്? അശ്വതി, 18-ാം ലോക്സഭയുടെ ഏറ്റവും സീനിയർ അംഗങ്ങൾ ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും 2 മധ്യപ്രദേശിലെ തിക്കംഗഡിനുള്ള അംഗം വീരേന്ദ്രകുമാറുമാണ്. ഇതിൽ വീരേന്ദ്രകുമാർ നിലവിൽ മോദി മന്ത്രിസഭയിൽ അംഗമാണ്. സ്വാഭാവികമായും പ്രോടേം സ്പീക്കർ ആകേണ്ടത് നിലവിൽ കൊടിക്കുന്നിൽ സുരേഷാണ്. കാരണം 8 തവണ രണ്ടുപേരും ലോക്സഭാ അംഗങ്ങളായിട്ടുണ്ട്. പക്ഷേ നിലവിൽ പ്രോടേം സ്പീക്കറായി നിയമിച്ചിട്ടുള്ളത് ഒഡീഷയിൽ നിന്നുള്ള കട്ടക്ക് എന്നുള്ള ലോക്സഭാ അംഗം ഭർതൃഹരി മഹ്താബിനെയാണ്. ഇതാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. ഇത് പാർലമെന്ററി കാര്യ മന്ത്രിയുടെ നടപടി തെറ്റാണ് എന്ന വാദം ആണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കാരണം കീഴ്വഴക്കം അനുസരിച്ച് സാധാരണഗതിയിൽ ഇങ്ങനെയല്ല, ഏറ്റവും സീനിയറായ നേതാവാണ് ഇത്തരത്തിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അടക്കം നടത്താറുള്ളത്. ആ ഒരു വാദമാണ് കോൺഗ്രസ് ഏതായാലും ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. കാരണം കൊടിക്കുന്നിൽ സുരേഷ് ആദ്യമായി ലോക്സഭയിലെത്തുന്നത് 1989 ഭർതൃഹരി മഹ്താബ് 98 മാത്രമാണ് ലോക്സഭയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ 8 തവണ അംഗമെന്ന് മാത്രമല്ല സഭയിൽ ആദ്യം എത്തിയതും കൊടിക്കുന്നിൽ സുരേഷാണ്. സ്വാഭാവികമായും കൊടിക്കുന്നിൽ തന്നെയാണ് പ്രോടേം സ്പീക്കർ ആകേണ്ടതെന്ന വാദം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഈ വിഷയത്തിൽ പ്രതികരണം വന്നിട്ടില്ലെങ്കിൽ പോലും മുൻപും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വാദമായിരിക്കും ഒരുപക്ഷെ സർക്കാർ നിരത്തുക. അത് കഴിഞ്ഞ വർഷത്തെ കാര്യമായിരിക്കും ചൂണ്ടിക്കാണിക്കുക. നിലവിൽ മന്ത്രിയായിട്ടുള്ള വീരേന്ദ്രകുമാർ ആയിരുന്നു കഴിഞ്ഞ തവണ പ്രോടേം സ്പീക്കർ ആയത്. കഴിഞ്ഞ തവണ വീരേന്ദ്രകുമാർ പ്രോടേം സ്പീക്കർ ആകുമ്പോൾ 7 തവണ മാത്രമായിരുന്നു അദ്ദേഹം ലോക്സഭ അംഗമായത്. പക്ഷേ മേനകാ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ തവണ 8 തവണ അംഗങ്ങളായ 8 തവണ MP മാരായ അംഗങ്ങൾ സഭയിലുണ്ടായിരുന്നു. അപ്പോൾ മുൻപും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് അംഗങ്ങളെ പ്രോടേം സ്പീക്കറായി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആദ്യമായല്ല എന്ന വാദമായിരിക്കും ഏതായാലും സർക്കാർ നിരത്തുക. ഏതായാലും ഈ വിഷയം ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അശ്വതി. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. അതായത് June 2 അദ്ദേഹം മടങ്ങി ജയിലിലേക്ക് പോയത്. അതിനുശേഷമാണ് നേരത്തെ നൽകിയ വിചാരണ കോടതിയിൽ നൽകിയ ഈ അപേക്ഷ, ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ആ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ED അതിശക്തമായി തന്നെ ജാമ്യത്തെ എതിർത്തു. പുറത്തിറങ്ങിയാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ നിരത്തിയിരുന്നു. ഒപ്പം തന്നെ ശക്തമായ തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ട് എന്നും അതിൻ്റെ ശക്തമായ തെളിവുകൾ അന്വേഷണ ഏജൻസിയുടെ പക്കൽ ED പക്കലുണ്ട് എന്നും വാദിച്ചിരുന്നു. പക്ഷേ കോടതി ഇവർ നടത്തിയ വാദങ്ങൾ അംഗീകരിച്ചില്ല. ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം നൽകരുതെന്ന ED ആവശ്യം കോടതി തള്ളി.
അറസ്റ്റിലായി നാളെ 3 മാസം തികയാനിരിക്കെയാണ് ജാമ്യം ലഭിച്ചത്. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ജാമ്യം അനുവദിക്കരുത് എന്നുള്ള നിലപാട് മുൻപ് തന്നെ ഇഡി പലതവണ സ്വീകരിച്ചതും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തതാണ്. ഏത് തരത്തിലാണ് ആ ആവശ്യം കോടതി പൂർണ്ണമായും തള്ളിയത്? എന്തെല്ലാം ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? അപർണ, അതീവ നിർണായകമായ ഒരു ജാമ്യമാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം ആവേശപൂർവ്വം നോക്കുന്ന ഒരു ജാമ്യം കൂടിയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ വെക്കേഷൻ കോടതി, റോസ് അവന്യൂ വെക്കേഷൻ കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 1,00,000 രൂപ ബോണ്ടിലാണ് ജാമ്യം. നാളെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങും. ജാമ്യം ഉത്തരവ് കിട്ടിയാൽ നാളെ തന്നെ പുറത്തിറങ്ങുമെന്നുള്ള സൂചനകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരവ് ഇതുവരെയും ഔദ്യോഗികമായി ലഭ്യമായിട്ടില്ല. ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാവിലെ ഉത്തരവ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാളെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങും. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇഡി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി അരവിന്ദ് കെജ്രിവാൾ വ്യക്തി എന്ന ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലും ആം ആദ്മി പാർട്ടിയെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തെ പ്രതി. മലപ്പുറം വയലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരന്റെ മുത്തശ്ശിയും മരിച്ചു. പേരക്കുട്ടിയുടെ മൃതദേഹം കാണാനെത്തിയ ചെങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി ആസിയാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇന്നലെയാണ് 9 വയസ്സുകാരനായ മുഹമ്മദ് സിനാൻ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ചത്. സി വി അനുമോദ് ചേരുന്നു. അനുമോദ്, ഇന്നലത്തെ ആ കുട്ടിയുടെ മരണം തന്നെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് വാർത്ത കേട്ടവർക്ക് എല്ലാവർക്കും. ഇപ്പോൾ മുത്തശ്ശിയും പേരക്കുട്ടിക്ക് പിന്നാലെ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. എന്തായിരുന്നു സംഭവം? അശ്വതി, തീർത്ഥം ദാരുണമായ സംഭവമാണ് വയലത്തൂരിൽ ഇന്നലെ സംഭവിച്ചത്. വൈകുന്നേരം 5 മണിയോടെയാണ് സിനാൻ അടുത്ത വീടിന്റെ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയത്. ഈ ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ സിനാനെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് ആശുപത്രിയിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വാർത്ത കേട്ടത് മുതൽ സിനാന്റെ മുത്തശ്ശി ആദ്യ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. ശ്വാസമുട്ടലും മറ്റും ഉണ്ടായതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക്, ഒട്ടക്കിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഹൃദയാഘാതം സംഭവിക്കുകയും തുടർന്ന് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. രാത്രി 11 മണിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ ഒരു വാർത്ത അറിഞ്ഞതിലുള്ള മാനസിക വിഷമമാണ് ഇതിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാണ്. എന്നാലും ഇവരുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ, സിനാന്റെ മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പോലീസിന്റെ നടപടികൾക്ക് കൈമാറും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ എഞ്ചിനീയർ മെഡിക്കൽ കോളേജിൽ നടക്കും. അതിനുശേഷമായിരിക്കും അവരടക്കമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അനുമോദ, ഒരു കാര്യം കൂടി, ഈ സിനാന്റെ മരണം അത് നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. അതെങ്ങനെയാണ് ഈ ഇത് സംഭവിച്ചത്? കുട്ടി, ഇത് അടുത്ത വീട്ടിലെ ഗേറ്റ് അല്ലേ? ഇതെങ്ങനെയാണ് കുട്ടി അങ്ങോട്ടേക്ക് പോയതും ഈ ഗേറ്റ് അടഞ്ഞതും? അതുമായി ബന്ധപ്പെട്ട് വ്യക്തത നമുക്ക് ലഭ്യമാണോ? ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ എളുപ്പമുള്ള ഒരു വഴിയുണ്ട് ഈ അയൽവാസിയുടെ വീടിന് അടുത്തുകൂടെ. അയൽവാസികൾ സ്ഥലത്തില്ല, അവർ ഹജ്ജിന് പോയതാണ്, വിദേശത്താണ്. അപ്പോൾ വീട് കൂട്ടി കിടക്കുകയാണ്. അപ്പൊ ഈ ഗേറ്റ് ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ്. ഇത് ആളുകൾ വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് സെൻസർ ഉപയോഗിച്ച് തുറക്കുകയും നിശ്ചിത സമയത്തിന് ശേഷം അത് അടയുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടി കുട്ടിയുടെ അടുത്തെത്തിയപ്പോൾ ഈ ഗേറ്റ് തുറക്കുകയും കുട്ടി ഒരുപക്ഷെ ഗേറ്റിനിടയിൽ കുടുങ്ങിപ്പോയതാകാം. തുടർന്ന് ഗേറ്റ് തനിയെ വന്ന് അടയുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഈ ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികം സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ കണ്ട് ഈ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. അങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന വിവരമാണ് നമുക്ക് സംഭവസ്ഥലത്ത് നിന്ന് മനസ്സിലാകുന്നത്. അശ്വതി. ശരി, സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി ബാധിച്ച് സ്ത്രീ മരിച്ചു. മോഡൽ എഞ്ചിനീയറിംഗ് വാർഡിലെ രാധികയാണ് മരിച്ചത്. കാക്കനാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി സന്ദീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ നടപടികളുടെ ഭാഗമായി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഇന്ന് പോലീസ് ഹാജരാക്കിയേക്കും. സന്ദീപ് നൽകിയ വിടുതൽ ഹർജി കഴിഞ്ഞ ദിവസം കൊല്ലത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിനാൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സന്ദീപ് കോടതിയെ സമീപിച്ചത്.
മാസപ്പടി കേസിലെ ഇഡിയുടെ നടപടി ചോദ്യം ചെയ്തുള്ള സിഎംആർഎലിന്റെ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് വിശദമായ വാദം കേൾക്കും. ഇഡി സമൻസ് ചോദ്യം ചെയ്ത സിഎംആർഎൽ എസ് എൻ ശശിധരൻ കർത്തയും മൂന്ന് ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയിലാണ് വാദം. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ നേരിട്ട് ഹാജരാകാനാകില്ല. അതിനാൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ശശിധരൻ കർത്തയുടെ ആവശ്യം. അക്കൌണ്ടുകൾ മരവിപ്പിച്ച ഇഡി നടപടി ചോദ്യം ചെയ്തുള്ള ഹൈറിച്ച് മണി ചെയിൻ സ്ഥാപനത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. നടപടി തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി സമയബന്ധിതമായി അംഗീകരിച്ചിട്ടില്ല. സ്വത്ത് മരവിപ്പിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനല്ല നടപടിക്രമം പൂർത്തിയാക്കിയതെന്നും സ്വത്ത് മരവിപ്പിച്ച ജില്ലാ കളക്ടറുടെ നടപടി നിയമവിരുദ്ധമാണെന്നുമാണ് സ്ഥാപനത്തിന്റെ വാദം. സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിംഗ് ഇന്നു മുതൽ. ജില്ലാതല റിപ്പോർട്ടിംഗ് ആണ് ഇന്ന് ആരംഭിക്കുന്നത്. അടുത്ത മാസം 2, 3, 4 തീയതികളിലായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ വരെ ഉൾപ്പെടുത്തി മേഖലാ റിപ്പോർട്ടിംഗ് നടക്കും. കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും പാർട്ടിയുടെ തെറ്റുതിരുത്തലും സർക്കാർ പദ്ധതികളുടെ മുൻഗണനയും സിപിഎം തീരുമാനിക്കുക. കനത്ത തിരിച്ചടിയുടെ കാര്യകാരണങ്ങൾ 5 ദിവസമെടുത്താണ് സിപിഎം ഇഴകേറി പരിശോധിച്ചത്. വിമർശനവും സ്വയം വിമർശനവും നിറഞ്ഞുനിന്നതായിരുന്നു സിപിഎം സംസ്ഥാന സമിതിയിലെ ചർച്ചകൾ. ജനങ്ങളിൽ നിന്നുണ്ടായ കനത്ത തിരിച്ചടിയുടെ ദുഃഖഭാരം പേറി സംസ്ഥാന സമിതി യോഗത്തിലെത്തിയ നേതാക്കളുടെ വിമർശനമുന പദവില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും നീണ്ടു. നിശബ്ദനായി എല്ലാം മുഖ്യമന്ത്രി കേട്ടിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ പാർട്ടി സെക്രട്ടറിയും തയ്യാറായില്ല. ഇനി കീഴ്ഘടകങ്ങളിലെ റിപ്പോർട്ടിംഗാണ്. റിപ്പോർട്ടിംഗ് മാത്രമാകില്ല, അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെയുള്ളവർ ജില്ലകളിലേക്ക് പോകുന്നത്. തിരിച്ചടി മറികടക്കാനും ജനവിശ്വാസം തിരിച്ചുപിടിക്കാനും എന്തെല്ലാം ചെയ്യണമെന്ന നിർദ്ദേശങ്ങൾ ബ്രാഞ്ച് തലത്തിൽ നിന്നുവരെ സിപിഎം സ്വീകരിക്കും. പാർട്ടിയുടെ തെറ്റുതിരുത്താൻ രേഖയും സർക്കാരിന്റെ മുൻഗണനാക്രമവും നിശ്ചയിക്കുക അതിനുശേഷമാകും. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, കണ്ണൂർ, വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റും അടുത്ത ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റിയും ചേരും. എന്തുകൊണ്ട് പാർട്ടി തോറ്റുവെന്നുള്ള സംസ്ഥാന സമിതി വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യും. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പങ്കെടുക്കും. തൊട്ടടുത്ത ദിവസങ്ങളിലായി മറ്റു ജില്ലകളിലും യോഗങ്ങൾ ചേരും. ഇതിനു പുറമെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ വരെ ഉൾപ്പെടുത്തി അടുത്ത മാസം മേഖലാ യോഗങ്ങൾ വിളിക്കും. കൊല്ലം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ മേഖലകളിലായി 2, 3, 4 തീയതികളിലാണ് മേഖലാ യോഗങ്ങൾ. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പി ബി അംഗം പ്രകാശ് കാരാട്ട, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, എം എ ബേബി എന്നിവർ മേഖലാ യോഗങ്ങളിൽ പങ്കെടുക്കും. സാധാരണ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ലോക്കൽ തലങ്ങളിൽ വേറെയും യോഗങ്ങൾ വിളിക്കും. ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊരുങ്ങി കോൺഗ്രസ്. ഇതിനായി വിപുലമായ കർമ്മ പദ്ധതികൾക്ക് കെ പി സി സി നേതൃത്വം രൂപം നൽകി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം സംഘടനാ തലത്തിലെ പ്രവർത്തന മികവല്ലെന്ന തിരിച്ചറിവിനെ തുടർന്നാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം സംഘടനാ തലത്തിലെ പ്രവർത്തന മികവ് കൊണ്ടല്ലെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടുതന്നെയാണ് 2019 വിജയാഹ്ലാദം പിന്നീടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയായെന്ന മുൻപാഠവും നേതൃത്വം കണക്കിലെടുത്തത്. അതിത്തവണ ആവർത്തിക്കാതിരിക്കാൻ നേതാക്കൾ അമിതാലസ്യത്തിലേക്ക് പോകരുതെന്ന നിർദ്ദേശം യോഗത്തിലുയർന്നത്. ഇതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനുള്ള കർമ്മ പദ്ധതി നേതൃയോഗത്തിൽ തയ്യാറായി. 3 ജില്ലകൾ വീതമുള്ള സോണുകൾ തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകും. ആർക്കൊക്കെയാണ് ചുമതലയെന്നത് പിന്നീട് തീരുമാനിക്കും. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സ്വന്തം ബൂത്തുകളിൽ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ വാർഡ് കോൺഗ്രസ് യു ഡി എഫ് കമ്മിറ്റികളുടെ തീരുമാനത്തിന് മുൻഗണന നൽകിയാകണം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം. സി യു സികളുടെ രൂപീകരണം പൂർത്തിയാക്കണം. ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകൾ നിലനിർത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചകൾക്ക് നേതൃത്വം തയ്യാറായേക്കും. അകന്നുപോയ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എം ജി മിഥുൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. മിഥുൻ, പുതിയ മുന്നറിയിപ്പ് ഏത് രീതിയിലാണ്? കാലവർഷം കനക്കുകയാണോ? അശ്വതി, തിരുവനന്തപുരത്ത് നിലവിൽ അലർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും തന്നെ അതിശക്തമായ മഴയാണ് രാവിലെ മുതൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രകടമാകുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നപ്പോൾ തന്നെ
വലിയ രീതിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കാണാൻ സാധിക്കുന്നത്. അതേസമയം മൂന്ന് ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം മൂന്ന് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഒപ്പം തന്നെ കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ മാത്രമാണ് അലർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിക്കാതിരുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ പുതിയ അലർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ പല മേഖലകളിലും, മലയോര മേഖലകളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. തെക്കൻ ജില്ലയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് വടക്കൻ ജില്ലയിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലുമാണ് എന്നുള്ളത് തന്നെയാണ് ആ ഒരു മുന്നറിയിപ്പാണ് പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും തെക്കൻ കേരളത്തിൽ കൂടി അതിശക്തമായ മഴ വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇന്ന്. കഴിഞ്ഞ ദിവസവും രാവിലെ മുതൽ മഴയുണ്ടായിരുന്നു, ഇന്നലെ രാത്രിയോടുകൂടിയും അതിശക്തമായ മഴ പെയ്യുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ ആരംഭിച്ച മഴയാണ് ഇപ്പോഴും നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗര കേന്ദ്രങ്ങളിൽ പലയിടത്തും ഇപ്പോൾ തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. അത് പിന്നീട് അതിനു വേണ്ടിയുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഓടയുടെ അശാസ്ത്രീയമായ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പലയിടങ്ങളിലും കുഴി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാവിലെ മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ തലസ്ഥാന ജില്ലയിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. മിഥുൻ, നമ്മളൊരു വലിയ വേനലിനെ അതിജീവിച്ച് വന്നവരാണ്, അപ്പം ഒന്ന് മഴ പെയ്തെങ്കിലും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ മഴ പല കാര്യങ്ങൾക്കും തടസ്സമാകുന്നുണ്ടല്ലേ. ഇന്നിപ്പോ യോഗാ ദിനമായിരുന്നു, തിരുവനന്തപുരത്തെ പരിപാടികളൊക്കെ മഴ ഏകദേശമൊക്കെ മുടക്കിയിട്ടുണ്ടല്ലേ. തീർച്ചയായും അശ്വതി, അതുതന്നെയാണ്. കാരണം രാവിലെ ഏഴ് മണിക്കായിരുന്നു സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്ന യോഗാ ദിനാചരണത്തിന്റെ പരിപാടി ക്രാഫ്റ്റ് വില്ലേജിൽ തയ്യാറാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് മഴ പെയ്തതിനെ തുടർന്ന് അത് ആ പരിപാടി വൈകി പോവുകയായിരുന്നു ചെയ്തത്. ഏകദേശം 8 മണിയോടുകൂടിയാണ് ആ പരിപാടി ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്തത്. പൂർണ്ണമായും കുട്ടികളൊക്കെ തന്നെ, ഏകദേശം 500-ൽ പരം കുട്ടികൾ, വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ മഴ നനഞ്ഞ് ആ ഒരു സ്പിരിറ്റോടുകൂടി അവിടെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. യോഗാ ദിനത്തിന്റെ ഭാഗമായി പൂർണ്ണമായും അവർ നനഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഈ പരിപാടിയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചു എങ്കിൽ പോലും തന്നെ മറ്റ് സംഭവങ്ങളൊന്നും, അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നിലവിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വീശിയടിക്കേക്കാവുന്ന കാറ്റുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പുറത്തു വരുന്നുണ്ട്. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവർക്ക് രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം, അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അത് പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ പലയിടങ്ങളിലും ഈ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് അതിന്റെ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പുഴയഴുകിൽ താമസിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കരമനയാറ്റിലടക്കം വെള്ളം ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം ഈ ശക്തമായ മഴ ഇങ്ങനെ മലയോര മേഖലയിൽ തുടരുമ്പോൾ അവിടെയൊക്കെ അരുവിക്കര ഡാം, ഒപ്പം തന്നെ നെയ്യാർ ഡാം അടക്കമുള്ള പല സെന്റിമീറ്ററുകളും തുറക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 0.5 സെന്റിമീറ്റർ കൂടി തുറന്നുവിടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇന്ന് വീണ്ടും കൂടുതൽ ഷട്ടർ ഉയർത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ പുതിയ അലർട്ട് പുറത്തുവരും. ആ അലർട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏത് അലർട്ടാണ്, അല്ലെങ്കിൽ അതിതീവ്ര മഴയോ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത കൂടിയായിരിക്കും ഇനിയുള്ള കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം മുന്നോട്ട് വെക്കുക. ശരി, എം ജി മിഥുനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ നൽകി. എന്തായാലും മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പുതിയ അലർട്ട് വരുന്നതേയുള്ളൂ, അത് പ്രകാരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്താണ് എന്നുള്ളത്. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ വെള്ള സാമ്പിളുകളിൽ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഇന്നു മുതൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഫ്ളാറ്റിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, DLF ഫ്ളാറ്റിൽ ഇന്ന് സൂപ്പർ ക്ലോറിനേഷൻ നടത്താൻ പോകുന്നു എന്നറിയുന്നു. ഏത് രീതിയിലാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നത്? ആദ്യം ഒരു മെല്ലെപ്പോക്കുണ്ടായിരുന്നുവെന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്.
അശ്വതി, ഇതുവരെ 46 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ഇതിൽ 19 സാമ്പിളുകളുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഇതിലാണ് ഈ കൊളൈൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കുടിവെള്ള സ്രോതസ്സുകൾ, അതായത് ഇവിടെ പ്രധാനമായി ഉപയോഗിക്കുന്ന ടാങ്കുകൾ, ബോർവെല്ലുകൾ, ടാപ്പുകൾ, കിണറുകൾ, ടാങ്കർ ലോറികളിൽ സപ്ലൈ ചെയ്യുന്ന വെള്ളം എന്നിവയിൽ നിന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ കൊളൈൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഫ്ളാറ്റുകളിൽ വിതരണം ചെയ്യുന്ന വെള്ളത്തിലും ഒപ്പം ഫ്ളാറ്റുകളുടെ ഉള്ളിലെ വെള്ളത്തിലും ഡബിൾ ഫ്ലോറിനേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡബിൾ ഫ്ലോറിനേഷൻ നടത്തിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കാവൂ എന്നുള്ളൊരു കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന, അതായത് ഈ ടാങ്കുകളിൽ എത്തിക്കുന്ന വെള്ളത്തിലും ഈ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തുവാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്നലെ തന്നെ 43 പേർക്കാണ് വീണ്ടും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി 400 കടന്നു. ഏകദേശം 450-ൽ അധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ആശങ്ക. പക്ഷേ അവർക്ക് ഗുരുതരമായി തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നതും കൂടിയാണ്. എന്തായാലും ഈ കുട്ടികൾക്കടക്കം രോഗം വന്ന സ്ഥിതിക്ക് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കർശന നിർദ്ദേശം തന്നെയാണ് ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ആശുപത്രികളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരടക്കം ഇവിടെ ഫ്ളാറ്റുകളിൽ എത്തുകയും താമസക്കാരെ ഓരോരുത്തരെയായി കണ്ട് അവർക്ക് വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും, അതോടൊപ്പം ഇനിയും എടുക്കേണ്ട മുൻകരുതലുകളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാനും ഒരു ബോധവൽക്കരണം നടത്തുവാനുമാണ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നൗമി ദിനേശാണ് വിവരങ്ങൾ നൽകി. എന്തായാലും DLF ഫ്ളാറ്റിലെ അണുബാധ അത് ഒരു മുന്നറിയിപ്പ് കൂടിയായി എടുക്കാം. മഴക്കാലമാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. വെള്ളാപ്പള്ളി നടേശനെതിരെ സുപ്രഭാതം ദിനപത്രം വർഗീയതയുടെ മേമ്പൊടി ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പ്രചരിപ്പിക്കുന്നു എന്നാണ് ആരോപണം. LDFും UDFും രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ വിമർശനം. CV അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി. അനുമോദ്, സുപ്രഭാതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനെതിരെ നിശിതമായ വിമർശനമാണ് സുപ്രഭാതം അവരുടെ മുഖപ്രസംഗത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് LDFും UDFും രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചു എന്ന അദ്ദേഹത്തിന്റെ വിദ്വേഷ പരാമർശം, അതിനെതിരെ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സുപ്രഭാതത്തിന്റെ ഈ ഒരു മുഖപ്രസംഗമുള്ളത്. 140 കോടി ജനസംഖ്യയിൽ ഇന്ത്യയിൽ 15% മുസ്ലിങ്ങളുണ്ട്. അതിൽ ഒരു മുസ്ലിമിനെങ്കിലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തയ്യാറായോ എന്ന് സുപ്രഭാതം ചോദിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ജനസംഖ്യയിൽ 26.56% മുസ്ലിം പ്രാതിനിധ്യമുണ്ട്. എന്നിട്ടും 21 അംഗ സംസ്ഥാന മന്ത്രിസഭയിൽ 2 പേർ മാത്രമാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൽ സുപ്രധാന വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സവർണ വിഭാഗക്കാരാണെന്നൊരു ആക്ഷേപവും ഈ സുപ്രഭാതത്തിന്റെ ലേഖനത്തിൽ മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നു. ഈഴവരെ പോലെ ഈഴവരും കാലങ്ങളായിട്ട് ഈ ഒരു വിവേചനം അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും ഈഴവർക്ക് വേണ്ടി എന്ന വ്യാജേന എന്തിനാണ് വെള്ളാപ്പള്ളി ഈ സവർണ സമുദായങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് എന്ന ചോദ്യമാണ് സുപ്രഭാതം ഉന്നയിക്കുന്നത്. RSSന് വേണ്ടി ഒളിസേവ ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശനെന്നും സുപ്രഭാതം ആരോപിക്കുന്നു. അത് ഇതൊരു ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട അത് ഈഴവരിലേക്കും പടർത്താനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്നും ഈ ഒരു ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ വിവിധ കാര്യങ്ങളിൽ ജനസംഖ്യാനുപാതികമായി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ട് വേണം ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാനെന്നും അങ്ങനെ അനർഹമായിട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായം അത് വിട്ടുകൊടുക്കാൻ മടി കാണിക്കുന്നില്ലെന്നും ഈ ഒരു ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈയൊരു മദ്രസ അധ്യാപകരുടെ ശമ്പളം അത് കാലങ്ങളായിട്ട് സംഘപരിവാർ നടത്തുന്ന ഒരു തെറ്റായ പ്രചരണമാണ്. അവരെ ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തി എന്നതിനപ്പുറം ഒരു ആനുകൂല്യവും സർക്കാരിന് ലഭിക്കുന്നില്ല എന്ന് സുപ്രഭാതത്തിൻ്റെ ഈ ഒരു മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് അവർ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് മൈക്രോ ഫൈനാൻസ് ഉൾപ്പെടെയുള്ള തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരാളെ എങ്ങനെയാണ് ഇത്ര സമർത്ഥമായിട്ട് അതിൽ നിന്നെല്ലാം ഊരിപ്പോരുന്നതെന്ന ചോദ്യം സുപ്രഭാതം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്നും എന്തിനാണ് ഇങ്ങനെ വോട്ട് ബാങ്കിനെ കുറിച്ച് ഭയപ്പെടുന്നതെന്നും ഇഴവരിൽ 90% വെള്ളാപ്പള്ളി നടേശന വാക്ക് കേൾക്കുന്നവരല്ല എന്ന് ഇടതുപക്ഷം മനസ്സിലാക്കണമെന്നും സുപ്രഭാതം ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതിനെതിരെ UDF നേതൃത്വം തുടരുന്ന മൗനവും കപടവും അപകടകരവും തന്നെയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം മുഖപ്രസംഗം സുപ്രഭാതം അവസാനിപ്പിക്കുന്നത്.
അനുമതി, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമസ്തയുടെ അല്ലെങ്കിൽ സുപ്രഭാതത്തിന്റെ ഈ മുഖപ്രസംഗത്തെ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ഒരു വിമർശനം എന്നതിനപ്പുറത്തേക്ക് ഇത് വായിക്കേണ്ടതില്ലേ? തീർച്ചയായും നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു വിമർശനത്തിന് ലഭിച്ച സ്വീകാര്യതയാണ് ഇവിടെ ഏറ്റവും അധികം സുപ്രഭാതം ചർച്ച ചെയ്ത് ഈ ഒരു വിഷയം ഇത്ര ഗൗരവത്തിലെടുക്കാനുള്ള ഒരു കാരണം. കാരണം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഹൈന്ദവ സമുദായങ്ങളും അതുപോലെ തന്നെ ബി ജെ പിയും ആർ എസ് എസ് സംഘടനകളും ഒക്കെ തന്നെ രംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇതിനെതിരെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ യു ഡി എഫ് കാര്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ നാവായിട്ട് സുപ്രഭാതത്തിന്റെ ഈ ഒരു ലേഖനം വന്നിരിക്കുന്നത് എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. ഇത് തീർത്തും ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ യു ഡി എഫിനും അവർക്കും ഉള്ള ഒരു അവരോട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഒരു ലേഖനം കൂടിയാണ് എന്ന് വേണം കരുതാൻ. വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച കാര്യങ്ങൾ തികച്ചും അവാസ്തവമാണെന്നും ജനസംഖ്യാനുപാതികമായിട്ട് മുസ്ലിം സമുദായത്തിനൊന്നും ലഭിച്ചിട്ടില്ല എന്നും അതേപോലെ തന്നെ ഈഴവർക്കും ലഭിക്കുന്നില്ല, പക്ഷേ ഈഴവർക്ക് വേണ്ടിയല്ല ഈ മുസ്ലിങ്ങളെ വിദ്വേഷം പറഞ്ഞുകൊണ്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു വാക്കുകൾ എന്നും സുപ്രഭാതം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ ഒരു തരത്തിൽ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് ആർ എസ് എസിന് സഹായകമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ പറയാത്ത യു ഡി എഫിനും എൽ ഡി എഫിനും ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു ലേഖനത്തിനുണ്ടെന്ന് വേണം കരുതാൻ. ശരി, എന്തായാലും ഈ വാർത്ത വളരെ ഗൗരവമുള്ളതാണ്. ഇതിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറിലെ ബുള്ളറ്റിനുള്ളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സി വി അനുമോദാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഇടവേള. അദ്ദേഹം 50 ദിവസത്തോളം ആദ്യം ജയിൽ കിടന്നു. മാർച്ച് 21 അദ്ദേഹം ജയിലിലേക്ക് പോയത്. പിന്നീട് അദ്ദേഹം 10 സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിലായിരുന്നില്ല, അദ്ദേഹം സുപ്രീം കോടതിയിൽ വിഷയം ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ജൂൺ 1 ഇന്ത്യയിലെ അവസാന 7-ാം ഘട്ട വോട്ടെടുപ്പ് കഴിയുന്ന അന്ന് വരെ അദ്ദേഹത്തിന് ജാമ്യമായിരുന്നു. ജൂൺ 2 അദ്ദേഹം മടങ്ങി ജയിലിലേക്ക് പോയത്. അതിനുശേഷമാണ് നേരത്തെ നൽകിയ വിചാരണ കോടതിയിൽ നൽകിയ ഈ അപേക്ഷ, ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ആ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇ ഡി അതിശക്തമായി തന്നെ ജാമ്യത്തെ എതിർത്തു. പുറത്തിറങ്ങിയാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ നിരത്തിയിരുന്നു. ഒപ്പം തന്നെ തൃശൂരിൽ കാട്ടാന കബാലി ആംബുലൻസ് തടഞ്ഞു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഇന്നലെ രാത്രിയാണ് കബാലി വാഹനം തടഞ്ഞത്. ആനയെ കണ്ട് ഭയന്നോടി പരിക്കേറ്റയാളെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ ഇറക്കിയ ശേഷം തിരിച്ചുവരികയായിരുന്നു ആംബുലൻസ്. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് KSRTC ബസ് 20 മിനിറ്റ് ഈ വഴിയിൽ നിർത്തിയിട്ടിരുന്നു. അതേസമയം അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു.
കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ സർക്കാർ സഹായം നൽകും. കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെഎസ്ആർടിസി ഉണ്ടാക്കും. അതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ, ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, കെഎസ്ആർടിസി എം ഡി പ്രമോജ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാച്ചിമടയിൽ കൊക്കക്കോളയുടെ കൈവശമുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്തെങ്കിലും ഇരകൾക്കുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ നടപടിയായില്ല. 2009 സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്ത നഷ്ടപരിഹാരമാണ് ഇരകൾക്ക് നിഷേധിക്കപ്പെട്ടത്. 2000 ഹിന്ദുസ്ഥാൻ കൊക്കക്കോള ബിവറേജ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്ലാച്ചിമടയിൽ കൊക്കക്കോള പ്ലാന്റ് സ്ഥാപിച്ചത്. ശുദ്ധജല ദൌർബല്യവും മാലിന്യ പ്രശ്നങ്ങളും രൂക്ഷമായപ്പോൾ 2002 പ്രദേശവാസികൾ കൊക്കക്കോളയ്ക്കെതിരെ സമരം തുടങ്ങി. കേരളം കണ്ട ഏറ്റവും വലിയ പോരാട്ടത്തിന് പ്ലാച്ചിമട സാക്ഷ്യം വഹിച്ചപ്പോൾ കോള കമ്പനി ജനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കി. 2004 കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിൽ ഉൽപ്പാദനം നിർത്തി. ലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭജലം കോളക്കമ്പനി ഊറ്റിയെടുത്തതോടെ പ്രദേശത്തെ കിണറുകളും നെൽപ്പാടങ്ങളും വറ്റിവരണ്ടു. അവശേഷിച്ചിരുന്ന ജലസ്രോതസ് മലിനമാവുകയും ചെയ്തപ്പോൾ നഷ്ടപരിഹാരത്തിനായി പ്രദേശവാസികൾ സമരം തുടർന്നു. കൊക്കക്കോള കമ്പനിയുടെ ചൂഷണത്തിനിരയായ ജനങ്ങൾക്ക് 216 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് 2009 കേരള സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്തെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം കൊക്കക്കോളയുടെ കൈവശമുള്ള 35 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തെങ്കിലും നഷ്ടപരിഹാരത്തിനായി 2 പതിറ്റാണ്ടിലധികമായി സമരം ചെയ്യുന്ന ഇരകൾ അവഗണിക്കപ്പെട്ടു. ഉന്നതാധികാര സമിതിയെ നിയമിച്ച സർക്കാർ പിണറായി വിജയനാണെങ്കിലും ശരി, ഇവിടുത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണെങ്കിലും ശരി, പറയേണ്ടത് ആദ്യം നഷ്ടപരിഹാരം ഞങ്ങളുണ്ടാക്കിയ ഉന്നതാധികാര സമിതി മാനിച്ചിട്ട് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വ്യവസ്ഥ ഏർപ്പാടും ചെയ്യും എന്ന് പറയാതെ ഈ കൊള്ളക്കാരനും കള്ളനും പ്രതിയും തരുന്ന സ്ഥലം വാങ്ങിയിട്ട് അത് വേറെയാണ്, ഹൈ നഷ്ടപരിഹാരം വേറെയാണ്, ഇത് വേറെയാണെന്ന് പറയുന്ന ജനങ്ങളെ എന്താണ് കള്ളന് കഞ്ഞിവെച്ച രീതിയിലുള്ള നടപടി. ഞങ്ങളുടെ വെള്ളത്തിനെയൊക്കെ വെള്ളമല്ലേ മനുഷ്യന്റെ ജീവിതം, അത് വെള്ളം നാശമായി പോയി. ഞങ്ങൾക്ക് പിന്നെ നഷ്ടപരിഹാരം വേണ്ടേ? എല്ലാം പിന്നെ വേണുകേട്ടം പറഞ്ഞ പോലെ എല്ലാമേ നഷ്ടമായി പോയി. ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരം വേണ്ടത് സാറേ. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പന്തല് ഇന്ന് വരെയും ഞങ്ങൾ ഈ പന്തല് ഉപയോഗിക്കുന്നു. അവർ ഇന്ന് വരെയും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ടേ ഇല്ല. പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിലുള്ള കൊക്കക്കോള കമ്പനിക്ക് മുമ്പിൽ സമരപ്പന്തൽ ഇപ്പോഴും സജീവമാണ്. ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇരകളുടെ തീരുമാനം. ജലചൂഷണം നടത്തിയും മാലിന്യങ്ങൾ തള്ളിയും ഒരു ജനതയെ ദ്രോഹിച്ച കൊക്കക്കോള കമ്പനിയെ കെട്ടുകെട്ടിച്ചെങ്കിലും സർക്കാർ ഇപ്പോഴും ഇരകൾക്കൊപ്പമല്ല എന്നതിന്റെ തെളിവാണ് 22 വർഷമായി പ്ലാച്ചിമടയിൽ തുടരുന്ന സമരം. കേരളത്തിൽ ഒരു ജനകീയ സമരം വിജയിക്കുക എന്നത് അത്യപൂർവമാണ്. ഇതിനൊരു അപവാദമായിരുന്നു പ്ലാച്ചിമട. ഐതിഹാസികമായി പ്ലാച്ചിമട സമരം വിജയിച്ചെങ്കിലും ഇപ്പോഴും നഷ്ടപരിഹാരം പോലും കിട്ടാതെ നരകയാതന അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് ഇവിടെ. സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തെങ്കിലും ഇതിന് പരിസരത്തുള്ള ജനങ്ങൾക്ക് കൃത്യമായി നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഇനിയും അമാന്തിക്കരുത്. പ്ലാച്ചിമടയിൽ നിന്ന് ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. വിലക്കയറ്റം സർവ്വനിയന്ത്രണങ്ങളും ഭേദിച്ച് മുന്നോട്ടു പോകുമ്പോൾ മത്സ്യവിപണിയിൽ പുതിയ താരോദയമുണ്ടായിരിക്കുകയാണ്. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഇനമായ മത്തിയുടെ വില 300 കടന്നു. ട്രോളിംഗ് അവസാനിക്കാതെ ഇനി വില കുറയുമെന്ന പ്രതീക്ഷയുമില്ല. മത്തി അഥവാ ചാളയ്ക്ക് എന്താ വിലയെന്ന് ഒരു ശരാശരി മലയാളി ഒരിക്കലും ചോദിച്ചിരിക്കില്ല. കാരണം നമ്മുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന തരത്തിലെ മത്തി ചാടിയിട്ടുള്ളൂ. വലിപ്പത്തിലും രൂപത്തിലുമൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെങ്കിലും ആൾക്കിപ്പോൾ നെയ്മീൻ്റെ അനുജനാണെന്ന ഭാവമാണ്. വില 350 കടന്ന് കുതിക്കുന്നു. വില കൂടിയതിൽ പരിഭവമുണ്ടെങ്കിലും വാങ്ങാതെ പോകുന്നത് എങ്ങനെയെന്ന് ആരാധകർ. ചാള കണ്ടിട്ട് നല്ല ഫ്രഷ് ചാളയായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ട്രോളിംഗ് ആയതുകൊണ്ട് വില കൂടി. സാധാരണ 240 ഒക്കെ ആവാറുള്ളൂ സാധാരണ ചാളക്കൊക്കെ. ഇപ്പൊ 250 ആണ്. എന്നാലും അത്യാവശ്യമല്ല, ചാള മേടിക്കാതിരിക്കാൻ പറ്റുമോ? ചാളയുടെ വില ഇപ്പോഴത്തെ വില കുഴപ്പമില്ല, അല്ലെങ്കിൽ കൂടുതലാണ്. സാധാരണ
പുറത്തൊക്കെ 400-380 ഒക്കെയാണ്. അതെ കൂടിയാലും നമ്മള് മേടിക്കും. ചാള അടിപൊളിയല്ലേ, പിള്ളേർക്കല്ല എത്ര വിലയാണ് പിള്ളേർക്ക് കൊടുക്കണം. കടലിലെ വറുതി, ട്രോളിംഗ്, അങ്ങനെ വില കൂടാൻ കാരണങ്ങളുണ്ടെന്ന് എറണാകുളം വൈപ്പിനിലെ കച്ചവടക്കാരനായ സജീഷ് പറയുന്നു. ചാള എന്ന് പറയുന്ന സാധനം നമ്മളെ കേരള കടത്തിലത്ത് കണ്ടുവരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലോക്കൽ വരുന്ന എന്താണ് വൈപ്പിനിലാണെങ്കിൽ ഇപ്പൊ അയ്യക്കോടങ്ങിലാണെങ്കിൽ കുറഞ്ഞ മീൻ വന്നതൊക്കെ 300-350 രൂപയൊക്കെ റേറ്റിലാണ് ഹോൾസെയിൽ നടക്കുന്നത്. കച്ചവടക്കാർ എടുത്ത് ചില്ലറ വിൽക്കുമ്പോഴേ 350 രൂപയ്ക്ക് 360 രൂപയ്ക്കും 300 രൂപയ്ക്കൊക്കെ വിറ്റാൽ അവർക്കും 2 മണിക്കാർ തൊഴിലാളികളൊക്കെ ഉണ്ടാവും ആ വില നിൽക്കുന്നത്. ഇന്നിപ്പോ വൈപ്പിൽ ഇപ്പൊ കുറഞ്ഞ ഒരു വള്ളം 10-45 പണിക്ക് പോയിട്ട് വന്നിട്ട് ആകെ 150 കിലോ മത്തിയാണ് ഒരു വള്ളത്തിലുണ്ടായത്. ഉച്ചയൂണിന് ഹോട്ടലുകളിൽ പതിവായ മത്തി ഫ്രൈ നിലവിലെ വിലയിൽ നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ്. വില കൂടുകയോ എണ്ണം കുറയുകയോ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല, കാരണം മത്തി ഇപ്പോൾ പഴയ ആളല്ല. ന്യൂസ് 18 കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ജയത്തോടെ തുടക്കം. കാനഡയെ മറുപടിയില്ലാത്ത 2 ഗോളിനാണ് അർജന്റീന തോൽപ്പിച്ചത്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 49-ാം മിനിറ്റിൽ ജൂലിയൻ ആൽവാരസ് ആണ് ആദ്യ ഗോൾ സ്കോർ ചെയ്തത്. 88-ാം മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസ് ലീഡ് 2-ആക്കി. മെസ്സിയാണ് 2 ഗോളിനും വഴി തുറന്നത്. ജയിച്ചെങ്കിലും നിരവധി അവസരങ്ങളാണ് ദുർബലരായ കാനഡയ്ക്കെതിരെ അർജന്റീന പാഴാക്കിയത്. മെസ്സിയും ഡി മരിയയും ഗോൾ അവസരങ്ങൾ പാഴാക്കി. യൂറോ കപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ സ്പെയിന് ജയം. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇറ്റലിയുടെ ഓൺ ഗോളിലാണ് സ്പെയിൻ ജയം സ്വന്തമാക്കിയത്. 55-ാം മിനിറ്റിലായിരുന്നു റിക്കാർഡോ കാലിഫോറിയയുടെ ഓൺ ഗോൾ. 3 പോയിന്റുകൾ സ്വന്തമായതോടെ സ്പെയിൻ യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ഭരണഗ്രൂപ്പിലെ അടുത്ത മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ തോൽവി ഒഴിവാക്കിയാൽ ഇറ്റലിക്കും റൌണ്ട് ഓഫ് 16-ൽ എത്താം. മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും മൂന്നാറിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. മൂന്നാറിലേക്കും വട്ടവടയിലേക്കും ഒക്കെ എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ടോപ്പ് സ്റ്റേഷൻ. ചിലപ്പോൾ മഞ്ഞ് പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രാമധ്യേ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഇടമാണ് ടോപ്പ് സ്റ്റേഷൻ. മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. പ്രധാന റോഡിൽ നിന്നും കുറച്ചു ദൂരം നടന്നു വേണം വ്യൂ പോയിന്റിലേക്ക് എത്താൻ. ഇരുവശങ്ങളിലും ധാരാളം വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് പ്രവേശന ഫീസ്. ആദ്യം എത്തുക ടോപ്പ് സ്റ്റേഷന്റെ കാഴ്ചകൾ ഉയരത്തിൽ നിന്ന് കണ്ടാസ്വദിക്കാവുന്ന വാച്ച് ടവറിലേക്കാണ്. ഇവിടെ നിന്നാൽ ദൂരേക്കുള്ള കാഴ്ചകൾ കാണാം, ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സഞ്ചാരികൾ ധാരാളമായി ഇവിടെ എത്തുന്നുണ്ട്. കേരള മൂന്നാറ് തമിഴ്നാട് കമ്പയർ പണുമ്പോൾ കൊഞ്ചം ബെറ്ററാ തരും. എപ്പയുമേ കൂളിങ്ങാ ഇരിക്കും. മല കാട് എല്ലാം വന്ന് ഒരു പ്രമാണത്തെ തരും. എപ്പയുമേ ട്രാവലിംഗില് തമിഴ്നാട്ടിലും കൊടൈക്കാനല് ഊട്ടി എല്ലാം മല ഇരുന്നാലും കേരളാവിലേക്ക് പെട്ടതിന് എപ്പോ വന്നാലും സ്വാരസ്യം, ഒരു നല്ല ഫീല്, ഒരു അമേസിംഗ് സിറ്റുവേഷൻ. പെരിയ പെരിയ മരക്കാടുകൾ. വാച്ച് ടവറിലെ കാഴ്ചകൾക്ക് ശേഷം കീഴ്ക്കാംതൂക്കായ മലയടിവാരത്തിലേക്ക് നടന്നിറങ്ങിയും ടോപ്പ് സ്റ്റേഷന്റെ സൗന്ദര്യം ആസ്വദിക്കാം. ചിലപ്പോൾ മഞ്ഞു പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ തമിഴ്നാട്ടിന്റെ വിദൂര കാഴ്ചയും വലിയ പാറക്കെട്ടുകളും ഇവിടെ നിന്നാൽ കാണാനാകും. താഴ്വാരമാകെ പരന്നുകിടക്കുന്ന മേഘപ്പാളികളുടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ടോപ്പ് സ്റ്റേഷന്റെ ഹൈലൈറ്റ്. കാഴ്ചകൾ കണ്ട് കണ്ണും മനവും നിറഞ്ഞാണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് സഞ്ചാരികൾ മടങ്ങാറ്. ന്യൂസ് 18 വട്ടവട.